ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സൃഷ്ടിക്കപ്പെട്ട ഭൂമിയിൽ പ്രകൃതിയുടെ നാനാവിധ ഐശ്വര്യങ്ങളും ദൈവം കൽപ്പിച്ചാക്കി. ദൈവസൃഷ്ടിയുടെ പരിപൂർണതയും മനോഹാരിതയും നിശബ്ദം സാക്ഷ്യം പറയുന്ന ഒരു തോട്ടം കിഴക്ക് ദൈവം ഉണ്ടാക്കി. നിലത്തെ പൊടി കൊണ്ട് നിർമ്മിച്ച് ജീവശ്വാസം നൽകിയ മനുഷ്യനെ, അവനിൽ നിന്നെടുത്ത നാരിയെയും ദൈവം തോട്ടത്തിന്റെ സൂക്ഷിപ്പുകാരാക്കി. യഥേഷ്ടം ഏത് വൃക്ഷഫലവും തിന്നുവാൻ ദൈവം അവർക്ക് അവകാശം നൽകി. ദൈവം തിന്നരുതെന്ന് പറഞ്ഞ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം തോട്ടത്തിന്റെ നടുവിൽ വിളപ്പിച്ചു. എന്നാൽ തോട്ടത്തിന്റെ സകലവിധ ഐശ്വര്യങ്ങളും സമൃദ്ധിയും നിർലോഭം ആസ്വദിച്ചനുഭവിപ്പാൻ അവകാശം നൽകിയ ദൈവത്തിന്റെ വാക്കിനേക്കാൾ കൗശലമേറിയ പാമ്പിന്റെ വാക്കുകളെ അവർ വിശ്വസിച്ചു. തൽഫലമായി വിലക്കപ്പെട്ട ഫലം തിന്ന് അവർ ദൈവകൽപ്പനയെ ലംഘിച്ചു. ആ ലംഘനത്തിന്റെ പാരമ്പര്യം ഇന്നും അനസ്യൂതം തുടരുന്നു. ദൈവകൽപ്പനകളെയും ദൈവവ്യവസ്ഥയെയും നിർഭയം കാറ്റിൽ പറത്തുന്ന ആധുനിക വിശ്വാസ സമൂഹം ഇന്ന് വിശുദ്ധിക്കും വേർപാടിനും ദൈവിക പ്രമാണങ്ങൾക്കും ആത്മീയ കപടത വഴിമാറി സ്വന്തം താൽപ്പര്യങ്ങൾക്ക് മുമ്പിൽ ദൈവഹിതം അടഞ്ഞ അധ്യായമായി. ഇങ്ങനെയുള്ള ഈ തലമുറയിലേക്ക് ആദിമനുഷ്യൻ നടന്നു കയറിയാൽ അതെങ്ങനെയിരിക്കും എന്നൊരു ഭാവനയുടെ ഒരു ഹ്രസ്വ ദൃശ്യാവിഷ്കാരമാണ് ദൈവനാമമഹത്വത്തിനായി ചേർച്ച് ഓഫ് ഗോഡ് ദോഹ യൂത്ത് വിംഗ് ഇവിടെ സമർപ്പിക്കുന്നത്. ആദ്യ പിതാവ് ആധുനിക ലോകത്ത് തന്നേ തീരൂ, തന്നേ തീരൂ, അവകാശങ്ങൾ തന്നേ തീരൂ, തന്നേ തീരൂ, തന്നേ തീരൂ, അവകാശങ്ങൾ തന്നേ തീരൂ. എന്റെ ദൈവമേ, ഞാൻ എന്താ ഈ കാണുന്നേ? അങ്ങ് സൃഷ്ടിച്ച മനോഹരമായി പ്രപഞ്ചം അതിത്രമേൽ മനോഹരമായോ? വലിയ വണ്ടികൾ, വലിയ വണ്ടികൾ വളരെ സ്പീഡിൽ അതാ പൊക്കോണ്ടിരിക്കുന്നു. ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന ഉയരമേറിയ കെട്ടിടങ്ങൾ, ഒരു പൂന്തോട്ടമാണല്ലോ കാണുന്നേ. കൊച്ചു പിള്ളേരൊക്കെ കളിക്കുന്നുമുണ്ട്. കൊള്ളാം, എന്തായാലും എന്റെ ദൈവം എനിക്ക് തന്ന തോട്ടത്തിന്റെ അത്രയൊക്കെ ഇല്ല ഇതൊന്നും. എന്റെ ദൈവമേ, എന്റെ മക്കളെ നീ ഇത്രയൊക്കെ അനുഗ്രഹിച്ചല്ലോ. ഏതായാലും ഇതിലെ ഒന്ന് കറങ്ങി നടന്ന് കണ്ടു കളയാം എന്തൊക്കെയാണ് ഇവിടുത്തെ പുതിയ വിശേഷങ്ങളെന്ന്. എന്റെ പൊന്നു കുഞ്ഞൊന്ന് മോളോട്ട് പിടിച്ചു വെക്ക്. കണ്ടിട്ടില്ലല്ലോ. എന്നെ മനസ്സിലായില്ലേ? ഞാൻ ആദാമോ? ആദാം ഏതാദാം? അബുവിന്റെ അച്ഛനാദാമോ? അബു എന്റെ മക്കള് കായിനും കാവേലും അല്ലേ? ആദ്യ പിതാവായ ആദാം. ആദ്യ പിതാവാദാം. അപ്പൊ നമ്മുടെ അവ്വാമ്മച്ച എന്തിയേ? ഡൈവോഴ്സ് ആയോ? കുഞ്ഞെ, അങ്ങനെ ഒന്നും അല്ല കാര്യം. പണ്ടേ ഞാൻ അവളെയും കൊണ്ടൊന്ന് കറങ്ങി കിടന്നതിന്റെ ദോഷം ഒരുപാട് അനുഭവിച്ചതാ. അന്നേ തീരുമാനിച്ചു ഇനി അവളുമായി ഒരു കറക്കമില്ലെന്ന്. ശ്രദ്ധിക്കുക, സ്റ്റേറ്റ് കൗൺസിലേക്കുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഏതാനും നിമിഷങ്ങൾക്കും ആരംഭിക്കുന്നതാകയാൽ വോട്ടവകാശമുള്ള എല്ലാ പാസ്റ്റർമാരും ഹാളിനുള്ളിൽ പ്രവേശിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. എനിക്കോ അവനൊരു കുഴപ്പമില്ല. അവൻ പണ്ട് പോലെ അങ്ങനെ
കാശത്തെ ആവശ്യത്തിന് കൈ കെട്ടിട്ടുണ്ടല്ലോ. ഈ ബാഗ് കണ്ടോ, ഇതിനകത്ത് 500-ന്റെയും 1000-ന്റെയും കെട്ടുകളാക്കി വെച്ചിരിക്കാം. ആർക്ക് കൊടുക്കണം പറഞ്ഞാൽ മതി, ന്യൂട്രലാണ് കൊടുത്തേക്കാം. അതൊക്കെ ഞാൻ കേട്ടില്ല. പിന്നെ ഒരു കാര്യം, ഈ പ്രാവശ്യം പൈസ ഞാൻ കുറെ ഇറക്കിയതാ. 5 ബസ് വീതമാണ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്രാവശ്യം ഞാൻ ജയിച്ചില്ലെങ്കിൽ അച്ഛായ ധൈര്യമായിട്ടിരുന്നോ, ഇത്തവണ അച്ഛായ ജയിക്കും. അച്ഛായൻ തന്നെയാ പ്രസിഡന്റ്, അച്ഛായൻ എന്നെ വിശ്വസിക്കൂ. വിശ്വാസം അതല്ലേ എല്ലാം. ജയിച്ചിരിക്കും അച്ഛാ, ധൈര്യമായിട്ടിരിക്ക. ഹലോ പാഷ, കണ്ടിട്ട് സ്ഥാനാർത്ഥിയാന്ന് തോന്നുന്നു. ഇവിടെ കണ്ട ഇന്നത്തെ രാഷ്ട്രീയ കാർപ്പുണ്ടല്ലോ, ചില്ലറ പൈസ ആണ് ഇവന്മാര് അടിച്ചു പൊളിച്ചുകൊണ്ട് നടക്കുന്നത്. കൂടാതെ കുറെ ഗുണ്ടകളും ഇവന്മാരെ ചുറ്റിനും ഉണ്ട്. കുമ്മനാട് ഈസ്റ്റിലറിഞ്ഞില്ലോ. പിന്നെ അച്ഛനാണ് നമ്മുടെ സ്ഥാനാർത്ഥി, ഇത്തവണ എങ്ങനെയെങ്കിലും അച്ഛനെ ജയിപ്പിക്കണം. ഭാവി പ്രസിഡന്റ് ആണ്, മറക്കല്ല മറക്കല്ല. ക്ഷമിക്കണം സഹോദരന്മാരെ, ഞങ്ങൾ ഇവിടെ വോട്ട് ചെയ്യാനൊന്നും വന്നതല്ല. ഞങ്ങൾ 2 പരസ്യവും നടത്തണം അത്യാവശ്യമായിട്ട്, അതിന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. സ്റ്റേറ്റ് കൗൺസിലേക്കുള്ള ഇലക്ഷൻ പോളിംഗ് ബൂത്ത് ബ്ലോക്ക് നമ്പർ 6 ക്രമീകരിച്ചിരിക്കുന്നു. സഭാപ്രതിനിധികളും അധിവാസിമാരും ബ്ലോക്ക് നമ്പർ 6 പ്രവേശിക്കുക. പ്രത്യേക അറിയിപ്പ്, പോളിംഗ് ബൂത്തിന്റെ പരിസരങ്ങളിൽ സ്ഥാനാർത്ഥികളോ അവരുടെ പ്രതിനിധികളോ യാതൊരു രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനം ചെയ്യുവാൻ പാടില്ല. എന്റെ ദൈവമേ, എന്താ ഈ ലോകത്ത് നടക്കുന്നത്? ശേഷം മനുഷ്യരെക്കാൾ കഷ്ടമായി നടക്കുവാൻ വിശ്വാസികളായി ഇവർക്ക് എങ്ങനെ കഴിയുന്നു? ദൈവഭയം പോയിട്ട് അങ്ങുണ്ട് എന്നുള്ള ചിന്ത പോലും പോയിപ്പോയോ? അയ്യോ കഷ്ടം കഷ്ടം. മോനെ മോനെ, ഞാൻ ആരാമാ, എങ്ങോട്ടാ? ഞാനൊരു ബൈബിൾ കോളേജ് വിദ്യാർത്ഥിയാ. പണ്ടത്തെ കാലം പോലൊന്നും അല്ല അപ്പച്ച. ഇപ്പൊ ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ എൻട്രൻസ്, ഡൊണേഷൻ, റെക്കമെൻഡേഷൻ, അങ്ങനെ എന്തെല്ലാം കഴിഞ്ഞട്ടാ. ഇപ്പോൾ ബി ഡി എം ജി എച്ച് ഇല്ലെങ്കിൽ അങ്ങ് ഗൾഫിലും അമേരിക്കയിലും നമ്മളെ ആരും തിരിഞ്ഞു നോക്കത്തില്ല. അത് ശരി, കുഞ്ഞപ്പോ ഉപദേശിക്ക് പഠിക്കുക അല്ലേ? ഉപദേശിയ ഇത് വകുപ്പ് വേറെയാ, റെവറന്റ്, ഡോക്ടർ അങ്ങനെ പോവും. എന്താ ദൈവമേ, അങ്ങയുടെ മഹത്വമുള്ള വേല ഈ പരുവത്തിലായല്ലോ. വില കൊടുത്തു വാങ്ങുവാൻ ഒക്കുന്നതാണോ ഇത്? എന്തുകൊണ്ട് എന്റെ മക്കൾ ഇതിനെ വിറ്റ് കളയുന്നു? അയ്യോ. ഹലോ ഹലോ ഹലോ, ഓ ഇങ്ങനെ ഇത് വിളിച്ചിട്ട് കിട്ടുന്നുമില്ലല്ലോ. ഹലോ, ആ വാപ്പിച്ച ജോണിയ, ബ്രോക്കർ ജോണിയാന്നേ. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യോ, ഒരാളെ ഫോണിൽ സംസാരിച്ചോണ്ട് കാണാൻ പാടില്ലേ. വെല്ലാം വേണേ തരാം. ഹലോ, ഓ അതോ അച്ഛാ, ഒരു പിച്ചക്കാരനാന്ന്. ഹലോ, ആ അച്ഛാ അത് പറഞ്ഞു വന്നത്. അച്ഛാന്റെ കണ്ട തോന്നല് ഒരു മാടത്താളിന്റെ ഹൃദയമായിരുന്നു. പിന്നെ അച്ഛ അത് അതൊക്കെ തന്നെ അച്ഛ. അല്ല അച്ഛാ പറ, ജോണി എന്താ ചെയ്യാത്തോളെ? നമ്മുടെ പഞ്ചായത്തിലെ 10 കുടുംബം എടുത്താൽ 2 കുടുംബത്തിന് കല്യാണം ജോണിയല്ല നടത്തിയത്. അതുകൊണ്ടാ ഞാൻ പറയുന്നത് അച്ഛാൻ ഒന്നും കൊണ്ട് ഭാരപ്പെടണ്ടാന്ന്. അതൊക്കെ തന്നെ അത് തന്നെ. എന്റെ അച്ഛായ വസ്തു കച്ചവടമായാലും വണ്ടിക്കച്ചവടമായാലും കാളക്കച്ചവടമായാലും ഈ ജോണി തന്നെ വേണം. എന്റെ അച്ഛ ജോണി, പഞ്ചായത്തിൽ ജോണിയില്ലാതെ എന്തൊരാഘോഷം. എന്റെ അച്ഛായ എനിക്ക് നന്നായിട്ട് അറിയാവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്. അച്ഛായന്റെ ചുറ്റുപാട് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഒരു കാര്യം, ഒന്ന് പിടിച്ചാ നടക്കും. അയ്യോ, പെണ്ണിന് വയ്യാന്നിട്ടല്ല അച്ഛായ നടക്കും എന്ന് പറയുന്നത്, നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നടക്കുമെന്നല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെ അച്ഛ അതിശോക്തി ഒന്നും പറയുമല്ല, നല്ല മാലാക പോലൊരു കൊച്ച, ഒരു കുഴപ്പമില്ല. എന്താ ആത്മീയമോ? എന്താ അച്ഛ ഈ കാലത്ത് ആത്മീയോ? ചുറ്റോടൊക്കെ നോക്കുവോ. ഹലോ അച്ഛ, ആത്മീയൊക്കെ നമുക്കൊരു ഉപവാസപ്രാർത്ഥന നേരെടുക്കാൻ പറ്റുള്ളൂ, ചുറ്റുപാട് അതുപോലെ പറ്റുമോ? പിന്നൊരു കാര്യം, ഈ ബ്രോക്കർ ജോണി കണിശക്കാരനാണേ. ജോണിക്ക് കിട്ടാനുള്ള ചിക്കിൽ ജോണിക്ക് തന്നെ കിട്ടണം.
ഒരു പായലിരുന്ന് ആരാധിക്കണമെന്ന് ജോണി നോക്കത്തില്ല. അപ്പൊ പറഞ്ഞതുപോലെ അന്ന് നാളെ ആരാധനയ്ക്കാണ്. ശരി എന്നാ എന്തു ആടും മോനെ, ഞാൻ ആദാമോ? ആദാം ആദാമോ? ഇങ്ങേർക്ക് പറ്റിയൊന്നും എന്റെ കയ്യില്ല, വേറെ പണിയുണ്ടോ? എന്റെ തമ്പുരാന്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് അന്ന് നീ എന്നോട് പറഞ്ഞു. എനിക്ക് തക്ക ഒരു തുണയെ നീ തന്നു. ഇന്നിപ്പോൾ എന്റെ സന്തതി പരമ്പരകൾ പണത്തിനും പദവിക്കും പറ്റിയ ഇണയാണല്ലോ തപ്പി നടക്കുന്നത്. അങ്ങ് സ്ഥാപിച്ച പരിപാവനമായ കുടുംബജീവിതത്തിന്റെ പവിത്രത എന്തുകൊണ്ട് എന്റെ മക്കൾ മറന്നു കളയുന്നു? അയ്യോ അയ്യോ, വേണ്ടോ വേണ്ടോ, സമയമായി. അതെ അച്ചായ, ഇവന്മാരൊക്കെ ഒരുക്കി വന്നപ്പോ ഈ സമയമായി. എന്റെ അച്ചായ കല്യാണം കഴിഞ്ഞിട്ട് അവളങ്ങ് സൗദിക്ക് പോയി, പിന്നെ മൂന്ന് പ്രാവശ്യം വന്നു. അച്ഛാ വർത്താനം പറഞ്ഞ സമയമില്ല, ഞാൻ ആരാധനയ്ക്ക് പോകാൻ സമയമായി. നീ നേതുവാക്യം പഠിച്ചോ? നീ വാക്യം പഠിച്ചോ? അവനൊരു ത്യാഗിയ. കാരണം പുരുഷന് കൂട്ടായിട്ട് എന്റെ ദൈവം സ്ത്രീയെ കൊടുത്തത്. ഇന്നിപ്പോ അവൾ അവന്റെ കൂടെ ഇല്ലെങ്കിലും അവൻ ആരാധന മുടക്കാത്തവനാ. ഇങ്ങനെ ഒരുത്തനെ കണ്ടപ്പോഴാ എന്റെ മനസ്സിനൊരല്പം ആശ്വാസം തോന്നുന്നു. അയ്യോ, ഈ വാർത്തക്കിയ കാലത്ത് എനിക്ക് ഗതി ഒന്നല്ലോ. അറിയാതെ അറിയാതെ എന്തു പറ്റി? ഞാൻ എന്റെ മക്കളെ കഷ്ടപ്പെട്ട് പട്ടിണികളൊന്ന് ഉണ്ട മുതക്കി എടുത്ത് വളർത്തിയതാ. എന്നിട്ട് മക്കൾ എന്തിയേ? അവര് മൂന്ന് പേര് അമേരിക്ക, ഇത് മഹാകഷ്ടം. അയ്യോ, ഏത് ദുർ
എന്താ ദൈവമേ, അയ്യോ എന്റെ ഒരു എന്റെ പാപത്താൽ ഞാൻ ആ വിലക്കപ്പെട്ട കനി വാങ്ങിച്ച് ഭക്ഷിച്ചത് കൊണ്ട് എന്റെ മക്കൾ പാപത്തിൽ അലപ്പതിച്ചുവല്ലോ. ഇല്ല ഇല്ല, ഞാൻ പോകുക, ഈ ലോകത്തിൽ ഇനി ഞാൻ നിൽക്കില്ല. മാതാപിതാക്കളെ അനുസരിക്കാത്ത അനുസരണക്കേടിന്റെ അപ്പന്മാരായ മക്കളുള്ള എന്റെ സന്തതിയെ കാണുവാൻ എന്റെ ഹൃദയത്തിന് കട്ടിയില്ലായേ. എന്റെ ദൈവമേ, എന്റെ മക്കൾക്കൊരു മടങ്ങി വരവ് കൊടുക്കണമേ. അയ്യോ അയ്യോ, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഏകന്റെ ലംഘനത്താൽ പാപത്തിന്റെ അതിപ്രസരം മനുഷ്യരെ ഗ്രസിച്ചു. അനുസരണക്കേട് ഒരലങ്കാരമാണ്. തന്റെ പാപത്തിന്റെ പരിണിതഫലം ഇത്രയേറെ തീവ്രമാകുമെന്ന് ഒരു വേള ആദ്യ മനുഷ്യൻ ചിന്തിച്ചു കാണില്ല. പാപത്തിന്റെ കരാള ഹസ്തങ്ങളിൽ ഒടുക്കപ്പെട്ട മനുഷ്യൻ ദൈവനീതിക്ക് അവഹേളനമാണ്. എന്നാൽ പാപം വർദ്ധിച്ചിടത്ത് ദൈവകൃപ അത്യന്തം വർദ്ധിച്ചു. പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിച്ച പരമപിതാവ് നിരന്തര പാപപരിഹാരത്തിനായി തന്റെ ഓമനകുമാരനെ ബലിയർപ്പിച്ചു. അങ്ങനെ മരണത്തിൽ നിന്നും നിത്യജീവങ്ങളിലേക്ക് ഒരു പുതിയ വാതായനം തുറക്കപ്പെട്ടു. വരൂ, പാപപരിഹാരയാഗമാക്കുവാൻ ഇനി ഒരു മകൻ കൂടി ഈ പ്രപഞ്ച സൃഷ്ടാവിനില്ലെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയൂ. തിരിച്ചറിഞ്ഞു മടങ്ങി വരുന്നവർക്ക് വേണ്ടി ആ സ്നേഹപിതാവ് കാത്തിരിക്കുന്നു.